ഹായ് എവരിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു കൃഷ് ഇൻഫോ. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഒന്നരാട അല്ലെങ്കിൽ ഡെയിലി വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വീഡിയോ ചെയ്ത് പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളും കാരണങ്ങളും ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ വീഡിയോ ഡിലേ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. എന്തായാലും ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു കിടിലം വീഡിയോ ആണ് കാണാൻ പോകുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമോ എന്ന് തന്നെ സംശയമാണ്. ചിലർ കേട്ടിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ചിലർ കേട്ടിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ ഈ ലോകത്ത് ഓരോ ദിവസവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും പുതിയ പുതിയ വിഷയങ്ങൾ നമ്മൾ കേട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ലോകത്ത് നമ്മൾ ഓരോ ഫാമിലിയെ കണ്ടാലും എല്ലാവരും ഒരേപോലെ ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോഴാണ് ഒരുപാട് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കണ്ടെത്തിയ ഒരു 5 ഫാമിലിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ ഫാമിലികളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇവരെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളും അവരുമായിട്ട് ഒരു സാമ്യവും ഉണ്ടാവില്ല, ഒരു ബന്ധവും ഉണ്ടായിരിക്കാം സാധ്യത പോലും ഇല്ല. എന്തായാലും വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് ലിയ ആൻഡ് ആരോ, ദ വാമ്പയർ ഫാമിലി. ഇവരെ കാണുന്ന സമയത്ത് ഇതെന്തോ ഒരു പാർട്ടിക്ക് പോയിട്ട് റെഡ് വൈൻ കഴിക്കുകയാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിലും ഇവർ ചെയ്യുന്നത് അവരുടെ ശരീരത്തിലുള്ള ചോര എടുത്തിട്ടാണ് അവരങ്ങനെ ഡ്രിങ്ക് ചെയ്യുന്നത്. ഇവരാണ് പോലും ഈ ലോകത്തുള്ള റിയൽ ലൈഫ് വാമ്പയർ എന്നും പറയുന്നു. ആഫ്രിക്കയിലെ ചില ഗോത്രവർഗ്ഗങ്ങൾ മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയിട്ട് വന്നിട്ട് അവയുടെ ചോര പച്ചയ്ക്ക് കുടിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിൽ തൻ്റെ ശരീരത്തിലുള്ള ചോര തന്നെ ഇവർ കുത്തിയെടുത്ത് കുടിക്കുന്നതൊക്കെ ആലോചിക്കുന്ന സമയത്ത് ശരിക്കും എനിക്ക് ഒരു ഞെട്ടത തന്നെയാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ലിയേൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ലിയ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരുടെ ശരീരത്തിലും അവരുടെ ശരീരത്തിലുള്ള ചോര ഡിഫറൻ്റ് ആയിരിക്കും. അതുമാത്രമല്ല, എല്ലാവരുടെ ശരീരത്തിലുള്ള ചോരയിൽ കോപ്പറും അയണും ഭയങ്കരമായിട്ടുണ്ടാവും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ചോര കുടിക്കുന്നതെന്ന് അവർ പറയുന്നു. ആദ്യം ഇവർ ഇരുവരും പരിചയപ്പെടുന്നത് തന്നെ ഡേറ്റിംഗ് വെബ്സൈറ്റിൽ കൂടിയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംസാരത്തിലായി. അതിനുശേഷമാണ് ലിയയ്ക്ക് മനസ്സിലായത് തൻ്റെ വുഡ് ബി ഒരു വാമ്പയർ ആണെന്നുള്ളത്. അതിനുശേഷം അവർ ഒരുപാട് പ്രണയിച്ചു. ആ ഒരു പ്രണയം ഇവരെ കല്യാണത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അതുമാത്രമല്ല, ഇതിൽ നമ്മൾ ഷോക്കാകുന്ന പോലെയുള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവർക്ക് ഇരുവർക്കും ചോര കുടിക്കാതിരിക്കാൻ പറ്റില്ല, ചോര കുടിച്ചേ മതിയാവുമെന്ന് പറയുന്നു. അങ്ങനെ ഇവർ ചോര കുടിച്ചില്ലെങ്കിൽ ഇവർ ഇരുവർക്കും ഭ്രാന്തായതുപോലെ ഫീൽ ചെയ്യുമെന്ന് ഇവർ പറയുന്നു. നോർമൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ സന്തോഷം എങ്ങനെയായിരിക്കുമെന്ന് നമ്മളെല്ലാവർക്കും അറിയുന്നതാണ്. ഇവരുടെ സന്തോഷം എക്സ്ട്രീം ലെവലിൽ തന്നെയാണെന്ന് പറയാം. സപ്പോസ് ഇവർക്ക് ചോരയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ലോക്കലിലുള്ള കടയിലേക്ക് പോയിട്ട് അവിടുന്ന് പന്നീൻ്റെ ചോര വാങ്ങിയിട്ട് ഇവർ കുടിക്കുമെന്നും പറയുന്നു. ആരോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആരോടെ ക്ലാസ് റൂമിലുള്ള കുട്ടികൾക്ക് ആർക്കെങ്കിലും മുറിവുണ്ടായിക്കഴിഞ്ഞാൽ വേഗം ആരോ ഓടിപ്പോയിട്ട് അവരുടെ മുറിവുള്ള സ്ഥലത്ത് വായ വെച്ച് ആ ചോര മൊത്തം വലിച്ചു കുടിക്കാറുണ്ടെന്നും, എക്സാമ്പിളിന് ആരുടെങ്കിലും കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരോ ഓടിപ്പോയിട്ട് അവരുടെ ചോര ആ കൈ നേരെ എടുത്ത് ആരോൻ്റെ വായിൽ വെച്ച് ആ ചോര മൊത്തം വലിച്ചു കുടിക്കുമെന്നും പറയുന്നു. അത്രയ്ക്കും ചോരനോട് ആരോക്ക് ഇഷ്ടമാണെന്ന് അല്ലെങ്കിൽ ക്രേസാണ്, ചോറ് അത്രയ്ക്കും ടേസ്റ്റ് ആണെന്നും ആരോ പറയുന്നു. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ആരോൻ്റെ അടുത്ത് പോയി ചോദിച്ച സമയത്ത് ആരോ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാമ്പയർ എന്ന് പറയുന്നത് ലോകത്ത് പലയിടങ്ങളിലുമുണ്ട്. അത് പച്ചക്കറി കടയിലായിരിക്കാം, അല്ലെങ്കിൽ ഇറച്ചിക്കടയിലായിരിക്കാം, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലായിരിക്കാം, അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ നമ്മളുടെ ഇടയിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ കിടുകിടാന്ന് വിറച്ചു പോയിട്ടുണ്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സിയോണ ചാന ഫാമിലി. ഇന്ത്യയിലുള്ള ഈ ഒരു ഫാമിലിയെ ദ ബിഗസ്റ്റ് ഫാമിലി ഓഫ് ദ വേൾഡ് എന്നും വിളിക്കുന്നു. പൊതുവെ 5 ആൺകുട്ടികളും 5 പെൺകുട്ടികളും ഉള്ള ഫാമിലി ആയിരിക്കും ഏറ്റവും വലിയ ഫാമിലി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ ഒരു ഫാമിലിയെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ കവർ ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം ഇദ്ദേഹത്തിനുള്ളത് 38 ഭാര്യമാര്, 98 കുട്ടികൾ, 33 പേരക്കുട്ടികൾ. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഏരിയയിലുണ്ടായിരുന്ന ഒറ്റ സ്ത്രീകളെ പോലും ഇദ്ദേഹം വെറുതെ വിട്ടിട്ടില്ല, എല്ലാവരെയും തൻ്റെ ഭാര്യയാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ആളുകൾ 38-40 എന്നൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ 90 കിഡ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ എല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു 30 വയസ്സുള്ള സ്ത്രീയോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അതിന് പറ്റൂല, ഒരു രാജാവിനെ കല്യാണം കഴിക്കുന്നത് അത് ഞങ്ങൾക്ക് വലിയൊരു മതിപ്പ് തന്നെയല്ലേ.
ഈ വില്ലേജിനെ അദ്ദേഹമാണ് രാജാവ് എനിക്കും അദ്ദേഹത്തിനെയാണ് മാരേജ് ചെയ്യാൻ ഇഷ്ടമെന്ന് ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ 39ാമത്തെ സ്ത്രീ ഇവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ഇന്റർവ്യൂർ പോയിട്ട് ഒരു പയ്യന്റെ അടുത്ത് ആ ഫാമിലിയുള്ള ഒരു പയ്യന്റെ അടുത്ത് നീ എത്രാമത്തെ നമ്പർ ആണെന്ന് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ 37 ആണെന്ന് വേറൊരു ചോദ്യം കൂടി അവന്റെ അടുത്ത് അവർ ചോദിച്ചിട്ടുണ്ട് അവർ ചോദിച്ച ചോദ്യം ഇതാണ് നിനക്ക് എത്ര സഹോദരി സഹോദരന്മാരുണ്ടെന്ന് ആ ഒരു ടൈമിൽ അവൻ പറഞ്ഞത് എത്ര സഹോദരി സഹോദരന്മാരുണ്ടെന്ന് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല അത് കമ്പ്യൂട്ടറിൽ പോയി നോക്കിയാലേ മനസ്സിലാവുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ആ ഒരു സമയത്ത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അതിനുശേഷം അവൻ കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ആ കമ്പ്യൂട്ടറിൽ ഏതൊക്കെ ഫാമിലി എവിടെയൊക്കെ ഉണ്ട് എത്ര കുട്ടികളുണ്ട് എത്ര പേരക്കുട്ടികളുണ്ട് എത്ര മരുമക്കളുണ്ട് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് എക്സാക്റ്റ് ആയിട്ട് ആ കമ്പ്യൂട്ടർ നോക്കി അവൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ചിരിച്ചുപോയി മൊത്തം ഈ ഒരു ഫാമിലിയിൽ 191 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ശരിക്കും ഇത് വേറെ ലെവൽ തന്നെയാണെന്ന് പറയാം അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ദ കുൽക്കർണി ഫാമിലി ഈ കുൽക്കർണി ഫാമിലിയാണ് വേൾഡിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ഫാമിലി എന്ന് പറയുന്നു ഇവർക്ക് ബസ്സിലോ അല്ലെങ്കിൽ എവിടെ ട്രാവലിന് പോവുകയാണെങ്കിലും ബസ് ട്രെയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടിക്കറ്റ് പോലും കിട്ടാറില്ല പോലും അങ്ങനെ ഇവർ ബസ്സിലേക്ക് കയറി കഴിഞ്ഞാലോ ആ ബസ്സിൽ സീറ്റിൽ ഇവർക്ക് ഒരിക്കലും ഇരിക്കാനും കഴിയൂല അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാമിലിയിലുള്ള എല്ലാവരും മോട്ടോർ സൈക്കിളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ത്യയിലുള്ള ഏറ്റവും ടോളസ്റ്റ് ഫാമിലി ഇവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ വേൾഡ് റെക്കോർഡിലും ഇവർ തന്നെയാണ് ഉള്ളത് 53 വയസ്സുള്ള ശരത് കുൽക്കർണി ഏകദേശം 7 ft 1.5 inch ഉണ്ട് അവരുടെ വൈഫിന് 46 വയസ്സ് 6 ft 2.6 inch അവരുണ്ട് ഇവർ രണ്ടുപേർക്കും രണ്ട് പെൺകുട്ടികളാണ് ഒരു കുട്ടിക്ക് 22 വയസ്സാണ് ആ കുട്ടി ഏകദേശം 6 ft ഉണ്ട് പോലും മറ്റൊരു പെൺകുട്ടിക്ക് 16 വയസ്സ് എങ്കിൽ അതിൻ്റെ ഹൈറ്റ് 6 ft 4 inch ഉയരമുണ്ടെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഗിന്നസ് റെക്കോർഡിലും ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡിലും ദ വേൾഡ് ടോളസ്റ്റ് ഫാമിലി എന്ന് ഒരു റെക്കോർഡ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ദ ഗ്രീസ് ആൻഡ് ഊലസ് ഫാമിലി തുർക്കിയിലുള്ള ഈ ഒരു ഫാമിലി നമ്മൾ ഇതുവരെ കാണാത്ത ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി തന്നെയാണ് ഈ ഒരു ഫാമിലിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും ഇവരെന്തിനാണ് അത്രയും ഫേമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നടക്കുന്നതിലാണ് അതായത് രണ്ട് കാലും രണ്ട് കൈയും ഉപയോഗിച്ച് മൃഗങ്ങളെപ്പോലെയാണ് ഇവർ നടക്കുന്നത് തന്നെ ഈ ഒരു ജനറേഷനിൽ ഇങ്ങനെയും ഇപ്പോൾ ആളുകളുണ്ടോ എന്ന് ഞാൻ വരെ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഇവർ വാക്ക് ചെയ്യുന്ന ഈ ഒരു സ്റ്റൈല് ശരിക്കും കരടിയുടെ സ്റ്റൈലാണെന്ന് പറയുന്നു ഇവരെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തിയ തുർക്കിയിലെ ബയോളജിസ്റ്റ് പറഞ്ഞൊക്കെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കാഴ്ചശക്തി വളരെ കുറവാണ് സോ ഡിസ്റ്റൻസ് കമ്മിയാണെങ്കിലേ കാഴ്ചശക്തി കൂടുകയുള്ളൂ സയൻറ്റിഫിക് ടേമിൽ അവരുടെ ക്രോമസം മീറ്റസ് ചേഞ്ചസിൽ അവരുടെ തലച്ചോറിനെ അഫക്റ്റ് ചെയ്ത് തലച്ചോറിലുള്ള സെറബ്ലം പ്രോബ്ലം ആയിട്ടുണ്ട് ഈ ഒരു സെറബ്ലത്തിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളെ ബാലൻസ് ചെയ്ത് നിർത്തലാണ് ആ ഒരു ബാലൻസിങ് കറക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെയാണ് ഇവർ രണ്ട് കാലും രണ്ട് കൈയും ഉപയോഗിച്ച് നടക്കുന്നത് തന്നെ എങ്കിലും ഇവരുടെ മുഖത്തുള്ള സന്തോഷം ഇന്ന് വരെ കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അവരുടെ ലൈഫിനെയും അവർ സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗ്രാമത്തിലുള്ളവർ ഇവരെ 4 പേരെയും ഒരുപാട് കളിയാക്കിയിട്ടുണ്ടെങ്കിലും അവരതിനെയൊന്നും വലിയ കാര്യമാക്കി എടുക്കാതെ അവർ ജീവിതത്തിൽ ഇന്ന് സന്തോഷത്തോടെ തൻ്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ അവസാനമായിട്ട് കാണാൻ പോകുന്ന ഈ ഒരു ഫാമിലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അല്ലെങ്കിൽ നമ്മളെ മനസ്സ് തന്നെ എന്തോ പോലെ ആയിപ്പോകുമെന്നൊക്കെ തീർച്ചയായിട്ടും ഉറപ്പാണ് അതുകൊണ്ട് കുറച്ച് സമാധാനത്തോടു കൂടി മാത്രം ഈ ഒരു ഫാമിലിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുക ജോൺ ഡീവ്സ് എന്ന് പറയുന്ന ഇയാൾ തൻ്റെ മകൾ ജനിച്ച് ഒറ്റ വർഷത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട് വിട്ട് ഇയാൾ പുറത്തേക്ക് പോയിട്ടുണ്ട് അതിനുശേഷം 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹം തൻ്റെ ഫാമിലിയോട് കൂടെ തന്നെ ചേരുന്നത് ഇത് എന്താണ് ഒരു സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലിയുമായിട്ട് ഇയാൾ കൂടിയതിനു ശേഷം തൻ്റെ സ്വന്തം മകളെ പ്രണയിച്ച് ഇദ്ദേഹം വിവാഹവും കഴിക്കുന്നു ജെനിക്ക് 31 വയസ്സായെങ്കിലും ജെനി ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ജെനിക്ക് 2 കുട്ടികൾ ഓൾറെഡി ഉണ്ട് അതിനുശേഷം തൻ്റെ അച്ഛനെ മാരേജ് ചെയ്യുന്നു അതിലും 2 കുട്ടികൾ ജെനിക്ക് ജനിക്കുന്നു ഇതെങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക എന്നറിയില്ല അച്ഛൻ മകൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഇവരില്ലാതാക്കിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അവരോട് പോയി ചോദിക്കുന്ന സമയത്ത് ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ഇതിനെ കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നു അതിനുശേഷം 2009 ആയപ്പോഴത്തേനും ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്തു കാരണം അവിടെയുള്ള ജനങ്ങളുടെ പ്രഷർ തന്നെയാണ് അതിന് പ്രധാന കാരണം ഇപ്പോൾ അവർ ഇരുവരും അച്ഛൻ മകൾ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പിലാണ് പോലും ജീവിക്കുന്നത് ഒരുപാട് പേര് ഇതിനെ എതിർത്ത് നിന്നിട്ടുണ്ടെങ്കിലും ജെനി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രണയത്തിന് കണ്ണില്ല എന്നായിരുന്നു പോലും
എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതുപോലത്തെ കിടിലം വീഡിയോ നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ ബൈ.